നമസ്കാരം സി ടി വാർത്തകളിൽ ആദ്യം പ്രധാന വാർത്തകൾ ജലക്ഷാമം രൂക്ഷമായി മുക്കം വെസ്റ്റ് മാമ്പറ്റയിലെ ചകരിനാർ ഉൽപ്പാദന കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലച്ചു തൊഴിൽ നഷ്ടപ്പെട്ട് പത്തോളം തൊഴിലാളികൾ കയറ്റ് ഹൈടെക് പദ്ധതി അധ്യാപകർക്കുള്ള ആദ്യ ബാച്ച് പരിശീലനം പൂർത്തിയായി പതിനെട്ട് കേന്ദ്രങ്ങളിലായി പരിശീലനം നേടിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അധ്യാപകർ കൊതുകോളർത്ത് കേന്ദ്രമായി ജലസേചന വകുപ്പിന്റെ കനാൽ എടവണ്ണപ്പാറയിലെ വ്യാപാരികൾ ഭീതിയിൽ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിൽ വാർത്തകളിലേക്ക് വേനൽക്കനത്ത് ജലക്ഷാമം രൂക്ഷമായതോടെ മുക്കം വെസ്റ്റ് മാമ്പറ്റയിൽ പ്രവർത്തിക്കുന്ന കയർഫെഡിൻ്റെ ഡി ഫൈബറിംഗ് യൂണിറ്റ് പ്രവർത്തനം നടത്തി ഇതോടെ ഇവിടെ തൊഴിലെടുക്കുന്ന പത്തോളം തൊഴിലാളികൾക്കും തൊഴിലില്ലാതായി അതിനിടെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് കായർഫെഡ് വിദഗ്ധരെ അയക്കുമെന്ന് യൂണിറ്റ് അധികൃതർ വ്യക്തമാക്കി വേനൽക്കനത്ത് വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറവായതോടെയാണ് കയർഫെഡിന്റെ ചകിരിനാരോ ഉൽപ്പാദന യൂണിറ്റിന്റെ പ്രവർത്തനം മുടങ്ങിയത് മുക്ക നഗരസഭയിലെ വെസ്റ്റ് മാമ്പറ്റിയിൽ പ്രവർത്തിക്കുന്ന ഡീ ഫൈബറിംഗ് യൂണിറ്റാണ് നാല് ദിവസമായി ഉൽപ്പാദനം നിലച്ചത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെള്ളം കുറഞ്ഞതിനാൽ ഉൽപ്പാദനം ഭാഗികമായി കുറഞ്ഞു വരികയായിരുന്നു പത്ത് പേരാണ് ഇവിടെ തൊഴിലെടുക്കുന്നത് തൊഴിലില്ലാതായതോടെ ഇവർക്കുള്ള കൂലിയും ലഭിക്കാതെയായി ഫാക്ടറിക്ക് കിണറും കുഴൽ കിണറും ഉണ്ടെങ്കിലും ജലലഭ്യത തീരെ കുറവായി കുന്നിൻ പ്രദേശമായ ഇവിടെ വേനൽക്കാലത്ത് ജലക്ഷാമം കൂടുതലുള്ള പ്രദേശമാണ് മുൻപും വേനൽക്കാലത്ത് വെള്ളപ്രശ്നം കാരണം പ്രവർത്തനം മുടങ്ങിയിട്ടുണ്ട് ചകിരി യന്ത്രസഹായത്താൽ നാരാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വെസ്റ്റ് മാമ്പറ്റയിലെ ഫാക്ടറിയിൽ നടക്കുന്നത് ഇതിന്റെ പ്രക്രിയയിൽ നാര് വൃത്തിയാക്കാനും മറ്റും ധാരാളം വെള്ളം ആവശ്യമാണ് ജലക്ഷാമത്തിന് പരിഹാരമുണ്ടാകുന്നത് സംബന്ധിച്ച് പരിശോധിക്കാൻ വിദഗ്ധരെ കാർഫെഡ് അടുത്ത ദിവസം അയയ്ക്കുമെന്ന് യൂണിറ്റ് അധികൃതർ അറിയിച്ചു കാര്യഫെഡ് ചെയർമാനായിരുന്ന ടി കെ ദിവാകരനാണ് രണ്ടായിരം ഏപ്രിൽ ഒന്നിന് മാമ്പറ്റ ഡി ഫൈബറിംഗ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് പിന്നീട് പരിഷ്കരിച്ച യൂണിറ്റ് രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തിയേഴിന് അന്നത്തെ കയർ സഹകരണ വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറി ചകിരി നാരുൽപാദിപ്പിച്ച് കയർഫെഡിന് കൈമാറുകയാണ് ചെയ്യുന്നത് വിവിധ കയർ ഉൽപാദന നിർമ്മാണ യൂണിറ്റുകൾക്ക് അസംസ്കൃത വസ്തുവായി നാരുപയോഗിക്കുന്നു തെങ്ങ് കർഷകർക്ക് ചകിരി ന്യായവിലയ്ക്ക് വിൽക്കാനുള്ള അവസരവുമാണ് ഫാക്ടറി ഒരുക്കുന്നത് പത്ത് പേർക്ക് പ്രത്യക്ഷമായും ധാരാളം പേർക്ക് പരോക്ഷമായും ഇവിടെ തൊഴിലും ലഭിക്കുന്നു ക്യാമറമാൻമാരായ ആസാദിനും രാജേഷ് ഫസൽ ബാബു പ്രാദേശിക വാർത്ത കൈറ്റ് ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി അധ്യാപകർക്കായി സംഘടിപ്പിച്ച പരിശീലന പരിപാടിയുടെ ആദ്യ ബാച്ച് പരിശീലനം പൂർത്തിയാക്കി ജില്ലയിലെ പതിനെട്ട് കേന്ദ്രങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത് അധ്യാപകർക്കാണ് പരിശീലനം നൽകിയത് സംസ്ഥാനത്തെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന മുഴുവൻ അധ്യാപകർക്കും കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ നേതൃത്വത്തിൽ നാല് ദിവസത്തെ ഐ ടി സി പരിശീലനം നൽകുന്ന പദ്ധതിയുടെ ഒന്നാം ബാച്ചാണ് പൂർത്തിയായത് പ്രൈമറി അപ്പർ പ്രൈമറി വിഭാഗങ്ങളിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അധ്യാപകരാണ് പരിശീലനം പൂർത്തിയാക്കിയത് മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ തയ്യാറാക്കൽ ഇൻ്റർനെറ്റും അനുബന്ധ സൗകര്യങ്ങളും ഉപയോഗിച്ച് ഡിജിറ്റൽ വിഭവങ്ങൾ ശേഖരിക്കൽ ശേഖരിച്ച വിഭവങ്ങൾ ഉപയോഗിച്ച് പഠന വിഭവങ്ങൾ നിർമ്മിക്കൽ ചിത്രവായന പോലുള്ള ബോധന തന്ത്രങ്ങൾ കുതകുന്ന തരത്തിൽ ചിത്രം നിർമ്മിക്കൽ ഭാഷാ കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിലാണ് അധ്യാപകർക്ക് പരിശീലനം നൽകുന്നത് സമഗ്ര എന്ന പഠന വിഭവ പോർട്ടലിൻ്റെ ഉപയോഗവും സമഗ്രയിലേക്ക് പുതുതായി ഡിജിറ്റൽ അടക്കം തയ്യാറാക്കലും പഠനാസൂത്രണം പ്രയോജനപ്പെടുത്തൽ തുടങ്ങിയവ പരിശീലനത്തിന്റെ ഭാഗമായിരുന്നു ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് പ്രയോജനപ്പെടുത്താവുന്ന ആപ്ലിക്കേഷനുകളിലായിരുന്നു ഇപ്രാവശ്യത്തെ പരിശീലനത്തിന്റെ പ്രത്യേകത ഓരോ അധ്യാപകനും ഓരോ ലാപ്ടോപ്പ് എന്ന നിലയിൽ സ്കൂളുകളിൽ നിലവിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ലാപ്ടോപ്പുകൾ ഒരേ സമയം പ്രയോജനപ്പെടുത്തി നൂറ്റി എൺപത്തി പരിശീലകരെ ഉപയോഗിച്ചാണ് പരിശീലനം നടത്തിയത് പ്രൈമറി അപ്പർ പ്രൈമറിയുടെ അടുത്ത ബാച്ചുകൾ മെയ് രണ്ട് ഏഴ് പതിമൂന്ന് തീയതികളിൽ നടക്കും ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി അധ്യാപകർക്കുള്ള പരിശീലനവും മെയ് പതിമൂന്ന് മുതലും ഹൈസ്കൂൾ അധ്യാപകർക്കുള്ള പരിശീലനം മെയ് പതിനേഴ് മുതലും ആരംഭിക്കും പരിശീലനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ അധ്യാപകർക്കും ഓൺലൈനായി കേന്ദ്രവും ബാച്ചും തിരഞ്ഞെടുക്കാൻ കയറ്റ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ് മുറികൾ ഹൈടെക് ആയതിൻ്റെ തുടർച്ചയായി ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസുകളിൽ ഹൈടെക് ലാബുകൾ സ്ഥാപിക്കാൻ കോഴിക്കോട് ജില്ലയിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലാപ്ടോപ്പുകൾ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാല് സ്പീക്കറുകൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പ്രൊജക്ടറുകൾ മുന്നൂറ്റി അൻപത്തി മൂന്ന് ടെലിവിഷൻ അഞ്ഞൂറ്റി അറുപത്തിനാല് പ്രിൻ്റർ തുടങ്ങിയവ ജൂൺ മാസം മുതൽ ലഭ്യമാകുന്ന സാഹചര്യത്തിലാണ് ഫലപ്രദമായ ക്ലാസ് റൂം വിനിമയത്തിന് ഐ സി ടി സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അധ്യാപകരെ പ്രാപ്തമാക്കുന്ന വിധം പരിശീലനം ക്രമീകരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത ജലസേചന വകുപ്പ് കനാലിന് വേണ്ടി കുഴിച്ച കുഴി കൊതുകു വളർത്തു കേന്ദ്രമാവുന്നതായി പരാതി എടവണ്ണപ്പാറയിലെ അരീക്കോട് റോഡിന് സമീപമാണ് നൂറ് മീറ്ററോളം നീളമുള്ള കുഴിയിൽ വെള്ളവും മാലിന്യവും നിറഞ്ഞ് കൊതുകുകൾ പെറ്റുപെരുകുന്നത് കൊതുകു ശല്യം രൂക്ഷമായതോടെ പ്രദേശത്തെ വ്യാപാരികളും നാട്ടുകാരും വലിയ ആരോഗ്യ പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നത് ജലസേചന വകുപ്പ് മാസങ്ങൾക്ക് മുമ്പ് കനാലിന് വേണ്ടി കീറിയ നൂറ് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയുമുള്ള വലിയ കുഴിയാണ് എടവണ്ണപ്പാറ അങ്ങാടിയെയും പരിസര പ്രദേശത്തെയും വീതിയിലഴ്ത്തുന്ന വലിയ ആരോഗ്യ പ്രശ്നമായി മാറിയത് കുഴിയിൽ തളം കെട്ടി കിടക്കുന്ന വെള്ളത്തിലേക്ക് മാലിന്യം കൂടി എത്തിയതോടെ ഇത് കൊതുക് കേന്ദ്രമായി ഇത് അശാസ്ത്രീയമായ രീതിയിൽ ഈ കനാൽ മാറ്റി മാറ്റിസ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വേനൽക്കാലത്ത് കുഴിച്ചിട്ടതാണ് അപ്പോൾ ആ ലിപ്തിരിഗേഷന്റെ കനാൽ മാറ്റി സ്ഥാപിക്കുക ഒന്നും ചെയ്തുമില്ല അന്ന് ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാറ്റി ഇങ്ങനെ ഒരു കനാൽ രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പോയതാണ് ഇപ്പോൾ വെള്ളം കെട്ടി നിന്ന് മാലിന്യങ്ങൾ അതിലേക്ക് എല്ലാവരും വലിച്ചെറിഞ്ഞ് മാലിന്യങ്ങൾ വന്ന് വെള്ളം കെട്ടി നിന്ന് അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെട്ടത്തൂർ പമ്പ് ഹൗസിൽ നിന്ന് കൃഷി ആവശ്യത്തിനായി കനാലിലേക്ക് അടിക്കുന്ന വെള്ളം ഒലിച്ചിറങ്ങി കീറി വെച്ച ഈ ചാലിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇരുട്ട് വരക്കുന്നതോടെ കൊതുകിൻ്റെ വലിയ പട തന്നെയാണ് സമീപത്തെ കടകളിലും മറ്റും എത്തുന്നത് കൊതുകുകളുടെ ശല്യം കാരണം രാത്രി നേരത്തെ കടയടച്ചു പോകേണ്ട അവസ്ഥയാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത് മലപ്പുറത്ത് വെസ്റ്റ്നയിൽ പനി ബാധിച്ച് കുട്ടി മരിച്ചത് ക്യൂലക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകിൽ നിന്ന് ഏൽക്കുന്ന കടിയേറ്റാണെന്ന് ആരോഗ്യവകുപ്പിൽ നിന്ന് അറിഞ്ഞതോടുകൂടി നാട്ടുകാർ ഭയാശങ്കയിലാണ് എത്രയും പെട്ടെന്ന് കനാലിൻ്റെ തുടർ നടപടികൾ പൂർത്തീകരിച്ച് കനാൽ ശുദ്ധീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വാഴക്കാട് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കി വരുന്ന മാലിന്യമുക്ത വാഴക്കാട് പദ്ധതിയുടെ അഞ്ചാം ഘട്ടത്തിന് തുടക്കമായി ഗ്രാമം സുന്ദരം മധുരം ജീവിതം എന്ന സന്ദേശവുമായാണ് പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ ശേഖരിച്ച് കയറ്റി അയക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ജമീല നിർവഹിച്ചു ഗ്രാമം സുന്ദരം മധുരം ജീവിതം മാലിന്യമുക്ത വാഴക്കാട് എന്ന പദ്ധതിയുടെ അഞ്ചാം ഘട്ടത്തിനാണ് തുടക്കമായത് വൃത്തിയുള്ള പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ ശേഖരിച്ച് പദ്ധതി അഞ്ചാം ഘട്ടത്തിന്റെ ഭാഗമായി മഴക്കാല പൂർവ്വ ശുചീകരണം പ്ലാസ്റ്റിക് മൊത്ത വാഴക്കാട് എന്ന ലക്ഷ്യത്തിനു വേണ്ടിയും മാരക രോഗങ്ങളിൽ നിന്നും വാഴക്കാടിനെ മുക്തമാക്കുന്നതിനു വേണ്ടിയും വൃത്തിയുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഹരിതകർമ്മസേനാ വളണ്ടിയർമാർ ശേഖരിക്കും പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ശുചിത്വ കമ്മിറ്റി അംഗങ്ങൾ ആശാ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ സേവന രംഗത്തുള്ളവർ മത രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകും ഇതിന്റെ ഭാഗമായി ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് തീയതികളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വാർഡ് യോഗങ്ങൾ നടക്കും മെയ് രണ്ടിന് പ്രചരണ പ്രവർത്തനങ്ങളാണ് നടക്കുക മെയ് മൂന്നിന് പകൽ മുതൽ വീടുകളിലും കടകളിലും ശേഖരിച്ചു വെച്ച വൃത്തിയുള്ള പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശേഖരിക്കും തുടർന്ന് അന്ന് വൈകുന്നേരം വാർഡ് മെമ്പർ നിർദ്ദേശിക്കുന്ന സ്ഥലത്തെത്തിച്ച് ശേഖരിക്കുകയും ശേഖരിച്ചവ വാഹനത്തിൽ കയറ്റി അയക്കുകയും ചെയ്യും പദ്ധതിയുടെ ഭാഗമായി പത്തൊൻപത് വാർഡുകളിൽ നിന്നുള്ള ഹരിതകർമ്മസേന അംഗങ്ങളുടെയും എ ഡി എസ് ഭാരവാഹികളുടെയും യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ജമീല ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ജയ്സലളമരം അധ്യക്ഷനായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഹാജറമ്മ ടീച്ചർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സുഹറാബി ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് പഞ്ചായത്ത് അംഗങ്ങളായ കെ സുരേഷ് കുമാർ സി എം വിജയരാജൻ കെ എ സലീം അഷ്റഫ് കോറോത്ത് ഷീബ ഫാത്തിമ സുഹറ എ ഡി എസ് പ്രസിഡന്റ് ആലുങ്ങലാമിന കുടുംബശ്രീ ഭാരവാഹികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത വാഴക്കാട് ഒരു സാർവ്വദേശീയ തൊഴിലാളി ദിനം കൂടി കടന്നു പോകുമ്പോൾ തൊഴിലിൻ്റെ മഹത്വം തിരിച്ചറിയുന്നതോടൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുക്കത്തെ നാൽപ്പതോളം വരുന്ന വനിതകൾ മുക്ക നഗരസഭയ്ക്ക് കീഴിലെ ഹരിതസേന അംഗങ്ങളാണ് മുക്കത്തെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കാൻ പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുന്നത് സാർവ്വദേശീയ തൊഴിലാളി ദിനമായ ഒരു മെയ് ദിനം കൂടി കടന്നു വരുമ്പോൾ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും മാത്രമല്ല പ്രകൃതിക്ക് തന്നെ ഹാനികരമായ പ്ലാസ്റ്റിക്കിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പ്ലാസ്റ്റിക് എന്ന മാരക വസ്തുവിനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുകയും അതിലൂടെ തങ്ങൾക്കൊരു വരുമാനം കൂടി കണ്ടെത്തുകയുമാണ് മുക്കത്തെ നാൽപ്പതോളം വരുന്ന വനിതകൾ ഇവർ മുക്കൻ നഗരസഭയ്ക്ക് കീഴിലെ ഹരിതസേന അംഗങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ഇവർ നഗരസഭയിലെ വിവിധ വീടുകളിൽ കയറിയിറങ്ങി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നു സർക്കാരിന്റെ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് മുക്കൻ നഗരസഭ ഇത്തരമൊരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത് പ്ലാസ്റ്റിക് മാലിന്യമുക്ത നഗരസഭയായി മുക്കത്തെ മാറ്റുക എന്നത് തന്നെയാണ് ലക്ഷ്യം നാൽപ്പത്തിയൊന്ന് അംഗങ്ങളാണ് ഹരിതസേനയിലുള്ളത് വടകരയിൽ ഒരു മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇവർ മാലിന്യ ശേഖരണത്തിനായി ഇറങ്ങിയത് എട്ടുപേർ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന സാക്രികൻ സെന്ററിലും മറ്റുള്ളവർ ഫീൽഡിലുമാണ് ജോലി ചെയ്യുന്നത് ആദ്യമൊക്കെ വീടുകളിൽ മാലിന്യങ്ങൾ ശേഖരിക്കാൻ എത്തുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ലഭിക്കാറില്ല എന്ന് ഇവർ പറയുന്നു കാരണം വീടുകളിൽ സ്ത്രീകൾ പ്ലാസ്റ്റിക് കവറുകൾ അടുപ്പിൽ പോലും വെച്ച് കത്തിക്കാറാണ് പതിവെന്നും ഇവർ മനസ്സിലാക്കി പ്ലാസ്റ്റിക് മനസ്സിലായി ദോഷം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കണ്ടുവരുന്നത് പെണ്ണുങ്ങളാണ് അത് ചുരുട്ടിപ്പിടിച്ച് വേഗം അടുപ്പിലേക്കായാണ് പെണ്ണുങ്ങൾ വേഗം ചെയ്യുന്നത് പക്ഷേ അതൊരിക്കലും ചെയ്യരുത് മാരകമായ ക്യാൻസർ ഏറ്റവും കൂടുതൽ ബ്രസിലൊക്കെ വരുന്നത് പെണ്ണുങ്ങൾക്കാണ് ഈ ഒരു ദുരവസ്ഥ ഇല്ലാതാക്കാൻ തന്നെയാണ് മുക്കം നഗരസഭയും ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കമിട്ടത് ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും കത്തിക്കരുതെന്നാണ് ഒന്ന് കാർബൺ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഡയോക്സിൻ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു ഇത് ക്യാൻസറിന് കാരണമാകുന്നു ഉള്ള എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാൽ പോലും വ്യാപകമായി കത്തിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് വീ അവരോട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളിത് എന്ത് ചെയ്യുമെന്നുള്ള അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന നിലയിലാണ് ഇത് നഗരസഭ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ചു കൊണ്ടു പദ്ധതി ആരംഭിച്ച ആദ്യഘട്ടത്തിൽ മാലിന്യങ്ങൾ ലഭിക്കാറില്ല എന്നതിൽ കൂടുതലായി മറ്റു ദുരനുഭവങ്ങളും ഇവർക്കുണ്ടായിട്ടുണ്ട് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ ജനങ്ങളേറെ മാറിയിട്ടുണ്ടെന്നും തങ്ങൾക്ക് വീടുകളിൽ നിന്നും നല്ല പിന്തുണയാണ് ലഭിക്കുന്നതെന്നും ഇവർ പറയുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ പല പീഡനങ്ങളും അനുഭവിച്ചാണ് എന്താണെന്ന് വെച്ചാൽ നായന വരെ ഞങ്ങൾ അങ്ങോട്ട് കേറി ചെല്ലുമ്പോൾ നായന വരെ അയച്ചിട്ടിട്ടാണ് പക്ഷെ അതിലെല്ലാം ഞങ്ങൾ അഭിമുഖീകരിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കി ഓലെ ഈ ബോധവൽക്കരണം ചെയ്ത് ഞങ്ങളിലൊപ്പം ഒരാളാക്കി ഞങ്ങൾ മാറ്റിയെടുത്ത് അപ്പം ഞങ്ങൾ നല്ല സപ്പോർട്ടിങ്ങാണ് എല്ലാവരായിട്ടും നല്ല സപ്പോർട്ട് എല്ലാത്തരം പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളല്ല എന്നും പലതും പലതിൻ്റെയും അസംസ്കൃത വസ്തുക്കളാണെന്നും ഇവർ കണ്ടെത്തി ഒരു ചാക്ക് മാലിന്യം വേർതിരിച്ചാൽ കേവലം ഒരു തീപ്പെട്ടിക്കൂട്ടിൽ ഒതുക്കാനുള്ള മാലിന്യം മാത്രമേ ഉണ്ടാവൂ എന്നാണ് യാഥാർത്ഥ്യം ഏതൊരു സാധനവും അത് മറ്റൊന്നിൻ്റെ റൊമറ്റീരിയലാണ് അപ്പം ഇത് അതാത് കമ്പനികളിലേക്ക് അത് ഇത് ആവശ്യപ്പെടുന്ന കമ്പനികളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു വലിയ ഒരു ചാക്ക് തെരഞ്ഞു കഴിഞ്ഞാൽ ഒരു തീപ്പെട്ടിക്കൂട്ടിൽ കൊള്ളുന്ന മാലിന്യം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ മാലിന്യങ്ങൾ നീക്കുന്നതിന് വീടുകളിൽ നിന്നും അൻപത് രൂപയാണ് യൂസർ ഫീ ആയി ഇവർ ഈടാക്കുന്നത് ഇപ്പോൾ വീട്ടുകാരെല്ലാം തന്നെ നിറഞ്ഞ സന്തോഷത്തോടെ അത് നൽകുന്നുമുണ്ട് ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് മാത്രമായിരുന്നു ഇവർ ശേഖരിക്കുന്നതെങ്കിൽ ഇനി കുപ്പികളും ഈ വേസ്റ്റുകളും ശേഖരിക്കാനാണ് തയ്യാറെടുക്കുന്നത് അതുപോലെ തന്നെ നഗരസഭയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിക്കും തുടക്കമിടുന്നുണ്ട് ഹരിതസേന എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ പ്രകൃതിയിലെ പച്ചപ്പിനെ നിലനിർത്താനുള്ള ഇവരുടെ പരിശ്രമം മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാവുകയാണ് അന്യരെ ആശ്രയിക്കാതെ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കാനുള്ള ഇവരുടെ ഇച്ഛാശക്തി ഒപ്പം തങ്ങളും തൊഴിലാളികളാണെന്ന ആത്മബോധവും തന്നെയാണ് ദൃശ്യങ്ങൾ ആസാദ് രാജേഷ് കാർമുല എന്നിവർക്കൊപ്പം വിനോദ് പ്രാദേശിക വാർത്ത ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി സഖീന അധികാരമേറ്റു ഡി എഫ് ധാരണപ്രകാരം നിലവിൽ പ്രസിഡന്റായിരുന്ന ഗ്രേസി നെല്ലിക്കുന്നേൽ രാജിവെച്ച ഒഴിവിലാണ് ടി സഖീന പ്രസിഡന്റായത് കൊളത്തക്കര പതിമൂന്നാം വാർഡിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് ഇവർ എട്ടിനെതിരെ പത്തു വോട്ടുകൾക്കാണ് സക്കീന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിലവിലെ പത്തൊൻപത് അംഗ ഭരണസമിതിയിൽ സമിതിയിൽ എൽ ഡി എഫിന് എട്ടും യു ഡി എഫിന് പത്തും അംഗങ്ങളാണുള്ളത് ആറാം വാർഡിൽ നിന്നുള്ള ജനപ്രതിനിധി സി പി എം സ്വതന്ത്രൻ കെ ഭാസ്കരൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് ഗ്രേസി നെല്ലിക്കുന്നതിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ ടി സക്കീനയുടെ പേര് നിർദ്ദേശിച്ചത് വൈസ് പ്രസിഡന്റ് പി വി അബ്ദുറഹ്മാൻ പിന്താങ്ങി ഒഴിവ് വന്ന വികസന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ഗ്രേസി നല്ലിക്കുന്നതിൽ ലഭിക്കും സഖീന സത്യപ്രതിജ്ഞ അധികാരമേറ്റു പ്രാദേശിക വാർത്ത മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി മെയ് തീയതി മുതൽ ും രാജ്യത്താകെ ഡ്രൈവിംഗ് ലൈസൻസുകളും ഏകീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങളുടെ രജിസ്ട്രേഷനും ലൈസൻസ് നൽകുന്നതിനുമായി ഉപയോഗിച്ചു വരുന്ന സ്മാർട്ട് മൂവ് എന്ന സോഫ്റ്റ്വെയറിന്റെ ഉപയോഗവും പ്രവർത്തനവും ഈ മാസം അവസാനിക്കും മെയ് ഒന്ന് മുതൽ പൂർണ്ണമായും കേന്ദ്രീകൃത വെബ് അധിഷ്ഠിതമായ സംവിധാനമായ വാഹൻ സാരഥയിലേക്കാണ് മാറുന്നത് നിലവിലെ സംവിധാനം വഴി താൽക്കാലിക രജിസ്ട്രേഷൻ ചെയ്ത ശേഷം സ്ഥിര രജിസ്ട്രേഷന് വാഹനം ഹാജരാക്കാത്തവർ മുപ്പതിനകം അതത് ആർ ടി ഓഫീസുമായി ബന്ധപ്പെട്ട് നടപടികൾ പൂർത്തിയാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ശേഷം നിലവിലുള്ള താൽക്കാലിക രജിസ്ട്രേഷൻ ഉപയോഗിച്ച് വാഹനങ്ങളുടെ സ്ഥിര രജിസ്ട്രേഷൻ നടത്താൻ കഴിയില്ല തുടർന്ന് ഈ വാഹനങ്ങൾ പൊതുനിരത്തിൽ ഉപയോഗിക്കാനും സാധിക്കില്ല സ്മാർട്ട് മൂവ് വഴി ലേണേഴ്സ് ലൈസൻസ് കരസ്ഥമാക്കി ഡ്രൈവിംഗ് ടെസ്റ്റിൻ ഹാജരാവാത്തവർ ഉടൻ അതത് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അപേക്ഷകളിൽ നടപടി പൂർത്തിയാക്കണമെന്നും മോട്ടോർ വാഹനവും അധികൃതർ അറിയിച്ചു രാജ്യത്താകെ വാഹന രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസുകളും ഏകീകരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളാണ് വാഹൻ സാരഥി എന്നിവ വാഹൻ വാഹന രജിസ്ട്രേഷനും സാരഥി ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച ആവശ്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത് സാരഥി നടപ്പാക്കുന്നതോടെ പഴയ ലൈസൻസിന്റെ രൂപവും മാറും ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത സുന്നി യുവജന സംഘം നേതൃത്വത്തിൽ നടത്തിവരുന്ന സാന്ത്വന വാരം പരിപാടിയുടെ ഭാഗമായി മുക്കൻ നഗരസഭയിലെ കുറ്റിപ്പാല രാജീവ് ഗാന്ധി കോളനിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വേദനിക്കുന്നവർക്ക് താങ്ങായി കൂടെയുണ്ട് ഞങ്ങൾ എന്ന ശീർഷകത്തിൽ എസ് വൈ എസ് നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ തീയതികളിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സാന്ത്വന വാരാചരണത്തിന്റെ ഭാഗമായി മുക്കൻ സോൺ എസ് വൈ എസ് സാന്ത്വന സേവനം സമിതിയുടെ കീഴിൽ മുക്കൻ കുറ്റിപ്പാലയ്ക്കൽ രാജീവ് ഗാന്ധി കോളനിയിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മണിക്ക് നടന്ന പരിപാടി എസ് വൈ എസ് മുക്കം സോൺ പ്രസിഡന്റ് ഷാഫി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ മുക്കം നഗരസഭാ ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ ഷാജിർ മോഹൻ നോർത്ത് കാരശ്ശേരി ഷമീർ നോർത്ത് കാരശ്ശേരി മൊയ്മുദ്ദീൻ ചോണാട് തുടങ്ങിയവർ നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി കോളനിയിൽ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ മുഴുവൻ രോഗികൾക്കും പാലിയേറ്റീവ് പരിചാരകർക്കും പൊതിച്ചോറ് വിതരണവും നടത്തി നഗരസഭാ കൗൺസിലർ മുക്കം വിജയൻ യു അബ്ദുൽ ഹമീദ് സലാം മജീദ് ഷമീർ കെ ടി അബ്ദുറഹ്മാൻ പി സി ഫിറോസ് അബ്ദുൽ ന്യൂസ് ബ്യൂറോ മുക്കം മുക്കം മുസ്ലിം ഓർഫനേജ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിപുലമായ പരിപാടികളോടെ മുക്കത്ത് ആഘോഷിച്ചു എൻ പി സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പരിപാടിയിൽ ജസി സുകുമാരൻ കബീർ കാരശ്ശേരി അൻസാർ മുഹമ്മദ് സുധീർ മുജീബ് കരിമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു സംസ്ഥാന കുടുംബശ്രീ മിഷൻ അപ്പക്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടുമായി ചേർന്ന് എറൈ സൗജന്യ തൊഴിൽ പരിശീലനത്തിൻ്റെ ഭാഗമായി നടത്തിയ ഹൗസ് കീപ്പിംഗ് കോഴ്സിൻ്റെ ആദ്യ ബാച്ച് ചെറുവാടി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് വിതരണം കോഴിക്കോട് എ സി ഗിരീഷ് നിർവഹിച്ചു കൊടിയത്തൂർ പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സുജാത ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഛബാന അപ്പക്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ധർമ്മപാലൻ നമ്പ്യാർ ജി മാനേജർ അബ്ബാസ് കളത്തിൽ അഡ്മിൻ ഓഫീസർ സുനിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിൽ ജിപെക് ട്രസ്റ്റ് വൈസ് ചെയർമാൻ സി ടി ഗഫൂർ അധ്യക്ഷനായിരുന്നു തുടർന്ന് പഠിതാക്കളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വയനാട് പാർലമെൻ്റ് നിയോജകമണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ ഗാന്ധിക്ക് എത്ര വോട്ട് ഭൂരിപക്ഷം ലഭിക്കുമെന്നും പ്രവചന മത്സരം നടത്തുമെന്ന് പ്രിയദർശിനി സ്റ്റഡീസ് സെന്റർ അറിയിച്ചു പ്രവചനം ശരിയാക്കുന്നവർക്ക് ഇരുപത്തിയ്യായിരം രൂപ സമ്മാനം നൽകും തൊട്ടടുത്ത അഞ്ചു പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുമെന്ന് പ്രിയദർശിനി സ്റ്റഡി സെൻറ്റർ ചെയർമാനും കാരശ്ശേരി ബാങ്ക് ചെയർമാനുമായ എൻ കെ അബ്ദുറഹിമാൻ മത്സര കമ്മിറ്റി കൺവീനർ ഫൈസൽ കൊയ്യപ്പുറം എന്നിവർ അറിയിച്ചു സമ്മാനദാനം രാഹുൽ ഗാന്ധി നിർവഹിക്കും നിങ്ങളുടെ പ്രവചനങ്ങൾ എൻ കെ അബ്ദുറഹിമാൻ ചെയർമാൻ പ്രിയദർശിനി സ്റ്റഡി സെൻറ്റർ മുക്കം എന്ന വിലാസത്തിലോ നേരിട്ടോ എത്തിക്കാവുന്നതാണ് ഇതോടെ സി ടി വി പ്രാദേശിക വാർത്തകളുടെ ഇന്നത്തെ ബുള്ളറ്റിനോട് സമാപിക്കുന്നു നമസ്കാരം